ഇപ്പൊ ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒരു പണ്ടന്മാരാന്നാണ് ചേട്ടന് പറയാം തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ നിശ്ചയമായിട്ട് ലോകത്തിന്റെ പറ്റി പ്രോസസ്സിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് മാത്രമേ അത് അത് പണ്ട് മനുഷ്യർക്ക് അങ്ങനെയായിരുന്നു അപ്പൊ ദൈവവിശ്വാസികളൊക്കെ തീർച്ചയായിട്ടും എനിക്ക് അപ്പൊ ഇനി ചേട്ടന്റെ കണ്ണിലപ്പോ ഞാൻ ഒരു മണ്ടനാണ് അല്ല നിങ്ങള് മണ്ടത്തരം വാശിയുള്ള ആളാണ് എന്താ മണ്ടത്തരം വാശിയുള്ള വിടത്തിൽ അത്രേ ഉള്ളു അത്രേയുള്ള അല്ല നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ അറിയാം പക്ഷെ ഞാൻ വിടില്ല അത് ഞാൻ മുറിയെ പിടിച്ചാൽ എന്റെ അച്ഛനും അമ്മയും തന്നതാണ് ഞാൻ വിടത്തിൽ അല്ല അങ്ങനെയല്ല അത്രേ ഉള്ളു ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചതല്ല നിങ്ങൾ മാത്രമായിട്ട് ലോകത്തെ ഒരാളുടെ മതങ്ങളെ എല്ലാ മതങ്ങളെ പറ്റിട്ട് പഠിച്ചിട്ടുണ്ട് ഏത് മതം ഒരുപോല എല്ലാ മതം ഒരേപോലെ ഒരേ പോലെയാ അപ്പോൾ <pusality> െ പറ്റിയുള്ള അഭ്യൂഹങ്ങള് മാത്രമാണ് അല്ല അല്ല എല്ലാ മതങ്ങളും ഒരേപോലെ ഒരേപോലെ ഒരേപോലെയാണ് വ്യത്യാസങ്ങളുള്ളത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് കണ്ണ് ചെവിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നു നിങ്ങളായിരിക്കുന്നത് ഒരു മലയാള ഭാഷയും തമിഴ് ഭാഷയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് പേർക്ക് ഒരുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് രണ്ട് വ്യത്യസ്തമായ സാഹചര്യത്തിൽ രൂപപ്പെട്ടതുകൊണ്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അത്രേ അർത്ഥമേ ഉള്ളൂ മതത്തിൽ മലയാള ഭാഷയെ തമിഴ് ഭാഷ എന്ന് പറയുന്നത് പോലെ മലയാളം അറിയാത്ത മലയാളം പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുറച്ച് നേരം മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല അവരുമായിട്ട് അവർ അഞ്ചു മിനിറ്റ് നേരം അവരുടെ അടുത്ത് മലയാള ഭാഷ പറഞ്ഞ് പഠിപ്പിക്കുക അത്രേയുള്ളൂ അങ്ങനെ തന്നെയാണ് അല്ല ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മലയാള ഭാഷ അറിയാത്തോന്നില്ല കേട്ട് അത് തന്നെയാണ് കേട്ടു പഠിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രം അത് അപ്പൊ അത്രേ ഉള്ളെന്ന് അറിയാൻ പറ്റും അപ്പൊ ഒരു പ്രദേശത്തെ ആളുകളിൽ ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള അറിവുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലോകത്ത് ലോകത്തിനെ പറ്റിയുള്ള പ്രോസസ്സ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആണ് സൃഷ്ടികളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ആളുകൾ ലോകത്തെല്ലായിടത്തും ഒരുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം കേട്ടോ ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്കൊരു ഇത് വെച്ചാൽ മൃഗവും മനുഷ്യനും നമ്മൾ വ്യത്യാസം എന്താ തോന്നിട്ടില്ല ഏത് മൃഗത്തിനെ പറ്റിയാണ് ചോദിക്കുന്നത് ആനിമലാണ് മനുഷ്യമൃഗമാണ് ാണ് ഈ മനുഷ്യനും മൃഗവും ഒരു ഈ തെറ്റാണ് ആദ്യം തൊട്ടേ ആൾക്കാർക്ക് മറ്റു എല്ലാ മൃഗങ്ങളെ പോലൊരു മൃഗമാണ് മൃഗമാണ് എല്ലാ മൃഗങ്ങളും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതുപോലെ നമ്മളും വ്യത്യസ്തരാണ് ഈ മനുഷ്യനും ബാക്കി മൃഗങ്ങളും ഒരു മനുഷ്യൻ മൃഗമാണ് ആയിരക്കണക്കിന് മൃഗങ്ങൾ ലോകത്തുണ്ടോ അതിലൊരു മൃഗമാണ് ഓരോ മൃഗവും മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒരു പേരിട്ട് വിളിക്കുന്നത് പശു എന്നു വിളിക്കുന്നത് ആടെന്നു വിളിക്കുന്നത് പട്ടിയെന്ന് വിളിക്കുന്നത് ഇതുപോലെ ഒരു മൃഗമാണ് മനുഷ്യൻ മനുഷ്യന് മനുഷ്യൻ്റെതായ സവിശേഷതകളുണ്ട് അത്രയുള്ളത് അത് പട്ടി എങ്ങനെയാണോ കോഴിയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പോലെ തന്നെയാണ് ലോകത്ത് രൂപപ്പെടുന്നത് മലയാള ഭാഷ എങ്ങനെയാണോ തമിഴ് ഭാഷയിൽ ഭാഷ വ്യത്യസ്തമാകുന്നത് പോലെയാണ്

ഓരോ പ്രദേശത്തിനനുസൃതമായി ജീവിക്കുന്നതനുസരിച്ചിട്ടാണ് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഭാഷ രൂപപ്പെടുന്നത് പോലെ എങ്ങനെയാണോ സംസ്കാരങ്ങൾ രൂപപ്പെടുന്നത് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണ് മാറ്റങ്ങൾ വരുന്നത് അപ്പം ഈ മൃഗങ്ങൾക്ക് പോലെ മൃഗങ്ങൾ സിവിലൈസേഷൻ ഇല്ല എന്ന് നിങ്ങളാണ് വിചാരിക്കുന്നത് ഒരു എന്താണ് ഇയൽ പറ്റത്തിന് ഈ നമ്മുടെ ഈ നഗരത്തിനേക്കാളും വലിയ നഗരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നഗരങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല ഞാൻ അവർക്ക് ഇയാൾ വിചാരിക്കുന്നത് തന്നെ പോലെ ഒരു പോലൊരു എന്തോ വലിയ പ്രകടനം മെച്ചമാണെന്ന് വിചാരിക്കുന്നുണ്ട് അവരാരും പോലെ കൊതിക്കുന്നു എന്നില്ല അവർക്കൊന്നും ഒരു അങ്ങനത്തെ യാതൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ടെന്നാ നമ്മൾ വിചാരിക്കുക ചെയ്യുന്നത് അത്രേ ഉള്ളു നമ്മൾ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന കാരണം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാ അല്ല സ്പെഷ്യലാന്ന് അതായത് ഇപ്പോൾ മൃഗം ഇപ്പം ഒരു ആടിനെടുത്തോ ഈ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ ചിന്തകളോ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണ്ട അതിന്റെ ജീവിതം അതിന് അത് അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് പാൽ കുടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമ്മ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയുന്ന ആളാണ് അപ്പൊ അത് കഴിയുമ്പോൾ പ്രായം കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ കൂടെ ആവശ്യമില്ലാത്തവരവർ തന്നെയാണ് അങ്ങനെ തന്നെയാണ് പക്ഷെ അങ്ങനെ അല്ലാതാക്കുന്നത് നമുക്ക് പിന്നത്തെ മറ്റുള്ളവരെ ഉപയോഗിക്കണോന്ന് കണ്ടെത്തിയ സമൂഹങ്ങളാണ് അങ്ങനെ അല്ലാതാക്കുന്നത് അത്രേ ഉള്ളൂ അല്ല അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് അല്ല ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ളവർ അല്ലൂപ്പല്ല സോറി നമ്മൾ സെക്സ് നടത്തി കഴിഞ്ഞാൽ തന്നെ ബ്ലൂ ബേബി ഉണ്ടാവും ഇല്ല ഇല്ല അങ്ങനെ എല്ലാ തവണയും ഉണ്ടാകുന്നൊന്നുമല്ല നമുക്ക് ആയിരം കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത ജനിതകമായ സാമ്യമുള്ളവര് തമ്മിൽ ഉണ്ടായാൽ ഉണ്ടാകും എന്നറിവ അത് മനുഷ്യർ കൊള്ളാറുമല്ല ഈ ജീവികളിലുള്ളതാണ് അങ്ങനെ തന്നെയാണ് അവര് ഏറ്റവും അടുത്ത ജനിതകമായി ബന്ധമുള്ളവര് തമ്മില് ബന്ധം ഉണ്ടാക്കത്തില്ല അല്ലാതെ മൃഗങ്ങളെല്ലാം അങ്ങനെ അല്ല അല്ലെന്ന് വിചാരിക്കരുത് എങ്ങനെ മൃഗങ്ങൾ നമുക്കറിയുന്ന മാമൽസ് എന്ന് പറയുന്ന മനുഷ്യനെ പോലുള്ള എല്ലാ ജീവികളിലും ഈ അറിവുണ്ട് ജനിതകമായി അടുപ്പമുള്ളവര് തമ്മിലെ ബന്ധങ്ങളുണ്ടാക്കിയാൽ വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നറിയാം എല്ലാ ജീവികൾക്കും അറിയാവുന്ന അറിവ് എന്നിട്ട് പിന്നെ ക്രോസ് അങ്ങനെ തന്നെയാണ് ഇവിടെ അമ്മാവന്റെ മക്കളെ കല്യാണം കഴിക്കുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉണ്ട് ഇത് ജനറൽ ജനറൽ ആയിട്ടുള്ള അറിവാണ് അല്ല അവർക്ക് 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 അങ്ങനെ അറിവുണ്ട് പിന്നെ എന്നിട്ട് അവർ എന്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ അമ്മാവന്റെ മകളെ കല്യാണം കഴിക്കുന്നില്ലേ ഈ നാട്ടിലുള്ളവർ നിങ്ങൾ പറയുന്നത് 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 അല്ല അത് മാറി മാറി വരുന്നുണ്ടല്ലോ ഇല്ലല്ല വരുന്ന ഈ ഞാൻ നൂറ് ശതമാനം വൈകല്യം ഉണ്ടാകുന്ന തെളിവുള്ളത് അല്ലതൊന്നും തെറ്റല്ല തെറ്റല്ല തെറ്റും ശരിയും മനുഷ്യ നിർമിതമാ ലോകത്ത് തെറ്റെന്ന് പറയുന്നത് ഒരു നിയമം ഉണ്ടാക്കുന്ന ദിവസമാണ് തെറ്റും ശരിയും ഉണ്ടാകുന്നത് അപ്പൊ സോഷ്യൽ എത്തിക്സ് സോഷ്യൽ എത്തിക്സ് എന്ന് പറയുന്നത് മനുഷ്യ നിർമ്മിതമാണ് പ്രസക്തി ഉണ്ട് നിർമ്മിച്ച നാട്ടിലാണ് ഇപ്പൊ നമ്മുടെ നാട്ടിനകത്ത് മനുഷ്യര് തുല്യരാണെന്ന് പറയുന്നതാണ് ഇവിടുത്തെ എത്തിക്സ് പണ്ട് അങ്ങനെയല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് മേളു കീഴുള്ള സമൂഹമായിരുന്നു ആ സമയത്ത് അതായിരുന്നു ശരി ഇപ്പല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എത്തിക്സ് എത്തിക്സ് മാറും പറഞ്ഞു കണക്ഷമായിട്ട് മാറും ലോകത്തിനകത്തെ പുതിയ മൂല്യങ്ങളും പുതിയ സാധ്യതകളും വരുമ്പോൾ എത്തിക്സ് മാറും മാറും അങ്ങനെയാണെന്ന് അതിനാണ് മനുഷ്യർ ജീവിക്കുന്നിടത്തോളം കാലം എത്തിക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ അങ്ങനെയല്ല ലോകം ലോകത്ത് ആയിരക്കണക്കിന് വേരിയബിൾസ് ഉള്ളതാണ് ധാരാളം സാധ്യതകൾ ഉള്ളതാണ് അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ മാത്രം സംഭവിക്കുന്ന ഒന്നുമല്ല ആയിരക്കണക്കിന് കാര്യങ്ങൾ പുതിയതായിട്ടുണ്ടാകും ഇപ്പം നമുക്ക് ഒരിക്കലെങ്കിലും ഡ്രോൺ വന്ന് നമ്മളിങ്ങനെ പറത്തിക്കൊണ്ട് നടക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ലായിരുന്നു

വേറെ വിഷയമാണ് കുട്ടി പഠിക്കാതെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞതും എനിക്ക് അങ്ങനെ വിശ്വല ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പറയുന്നതിന് രണ്ട് കാര്യമാണ് മനുഷ്യർക്ക് വിശ്വല എങ്ങനെ ഉണ്ടായത് ഉയർന്ന പ്രദേശത്തു നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന കഥ എഴുതാൻ പറ്റും ഒരു കിളി പറക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ട് കിളിയുടെ മുകളിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് നോക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റും അപ്പം ആ അത് എഴുതിരുന്ന കാരണം കൊണ്ട് പുഷ്പക വിമാനം ഉണ്ടാകത്തില്ല പുഷ്പ വിമാനം ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലുമുട്ടം കണ്ടേനെ നാട്ടിൽ അല്ല നമ്മളിപ്പോൾ പല സാധനങ്ങളിലൂടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരെണ്ണത്തിൻ്റെയും തെളിവ് കിട്ടത്തില്ല ഈ തരത്തിലുള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് കിട്ടും കൊണ്ട് ഏതെങ്കിലും മെറ്റൽ വെച്ചിട്ടോ ഏതെങ്കിലും പ്ലാസ്റ്റിക് വെച്ചിട്ടോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടേ ഉണ്ടാക്കാൻ ആമസോണിൽ പോലും ഇപ്പോഴും അതൊന്നും ആമസോണിലൊന്നും കണ്ടെത്താത്ത ഒരു കാടൊന്നില്ലാണ്ട് മുഴുവൻ മുന്നൂറ്ററുപത് ഡിഗ്രി ആംഗിളിലും ഭൂമിയുടെ പ്രതലം അളന്നു കഴിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അതൊന്നുമില്ല ഞാൻ വിശ്വസിക്കുന്ന ആളല്ല ആളല്ലോ ഇല്ലെന്ന് എനിക്കറിയില്ല രണ്ട് സാധ്യതയില്ല ഏലിയൻ ഇല്ല എന്ന് പക്ഷേ പക്ഷെ സാധ്യതയില്ലെന്നവരെ അതിൻ്റെ കാരണം നമ്മുടെ അറിവിനകത്ത് വളരെ അകലെയാണ് വളരെ അകലെയുള്ള ഏതെങ്കിലും ഒരു ഒരു ഗ്രാ ഗാലക്സിന്ന് മറ്റൊരു ഗാലക്സിയിലേക്ക് വരാനുള്ള അറിവുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇമാജിനേഷന് പുറത്തുള്ള ധാരം ഈ അത് ഉണ്ടാകാം ഉണ്ടാകാതിരിക്കുക അറിയില്ല അതുകൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ സാധ്യതയില്ലെന്നറിയുന്ന ആളും കൂടെ പക്ഷേ അതേ സമയത്ത് ജീവൻ എല്ലാവരുടെ ഉണ്ടാകും ജീവനുണ്ടാകാം ജീവൻ ലോക പ്രപഞ്ചം മുഴുവനും ഉണ്ടാകാം കാരണം ഭൂമിയിലുണ്ടായ സ്ഥിതിക്ക് എല്ലാവരുടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഫാമിലി എന്ന് പറഞ്ഞാൽ ഞാൻ എണേയും അവര് പരിയാരം മെഡിക്കൽ കോളേജ് പഠിപ്പിക്കുകയാണ് കണി എവിടെ പുതിയൊരു ഫിലിം ഞാൻ കണ്ടിരുന്നു വിചിത്രം ഞാൻ കണ്ടില്ല അതെവിടെ ഉണ്ടേ അത് ഒ ടി ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഉണ്ടോ ആ ഒ ടിയിൽ ഇറങ്ങിയിട്ടുണ്ട് ആമസോണിൽ ആ ഞാൻ അറിഞ്ഞില്ല അപ്പോൾ മോളായിട്ടൊന്നും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഉണ്ട് പക്ഷേ അവൾ അഭിനയിക്കുന്ന സിനിമയെ പറ്റിയൊന്നും പറയാറില്ല ഒന്നും പറയാറില്ല ഞാൻ നീ ഇപ്പം എന്തെങ്കിലും അഭിനയിക്കുന്നുണ്ടോയൊന്നും ചോദിക്കാറില്ല ചോദിക്കാറില്ല അത് ഉള്ള ലോകമാണ് എന്തൊക്കെയാണ് വേണ്ട സന്തോഷങ്ങൾ എല്ലാ സമയത്തും മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്തുള്ള ആളാണ് അത് പരമാവധി സന്തോഷമുള്ള ഒന്നും കൂടി മനസ്സിലായില്ല ഞാൻ മറ്റു മനുഷ്യരുടെ എപ്പോഴും ഉള്ള ഒരാളാണ് പക്ഷേ ഈ മോളുടെ ഒന്ന് ചോദിക്കലും പരിപാടി എന്തിനാണ് മോള് തന്നെത്താൻ വളർന്ന് സ്വയം ജീവിക്കാൻ അറിയുന്ന ആളാണ് അവള് പറയുമ്പോ ഞാൻ കേക്കും കേ അവൾ ഇപ്പൊ ഈ സിനിമ വിചിത്രം റിലീസ് ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല അതുകൊണ്ട് അതുകൊണ്ടറിയാതെ

ഒരു പ്രത്യേക തരം ജീവിതല്ലേ പ്രത്യേക തരം ജീവിതമാണെന്ന് പറയുമ്പോൾ അല്ല ഞാൻ എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ സാധാരണ മനുഷ്യനെയാണ് സാധാരണ മനുഷ്യരാണ് അതെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ അതെ അതെ ഞാൻ പറഞ്ഞത് അതെ ഞാൻ ഉദ്ദേശിച്ചത്

പ്രതീക്ഷിക്കാൻ പോലും സന്തോഷമുള്ള ആളാണ് സന്തോഷം എന്താ എന്താ ഞാൻ ഹോബി എനിക്ക് ഹോബിയൊന്നുമില്ല എല്ലാ മനുഷ്യരെയായിട്ട് ബന്ധത്തോടെ ജീവിക്കുന്നതാണ് എന്റെ ഹോബി എന്ന് വേണമെങ്കിൽ നിരന്തരം മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്തുള്ള ആളാണ് ഞാൻ എങ്ങനെ എല്ലാ നിമിഷവും ആൾക്കാർ എന്നെ എന്തിനാണ് എന്നെ ഇവിടെ വിളിച്ചിരുത്തിയത് അതാണ് ആവശ്യം ഇതുപോലെ ആളുകൾ തന്നെ ആവശ്യപ്പെടും നിങ്ങളെ നിങ്ങളുടെ കൂടെ കുറച്ച് സംസാരിക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേട്ടന് ആവശ്യപ്പെട്ടതല്ല അത് മനസ്സിലായി വ്യക്തിഗതമായിട്ട് പറഞ്ഞത് ഉത്തരവുമല്ല നിങ്ങളിപ്പോൾ ഈ ഈ ഞാൻ ചാനലിനെ ചാനൽ റെപ്രസെൻ്റേറ്റ് ചെയ്ത അപ്പുറത്തിൽ നിന്ന് ചോദിക്കുന്നതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ഒരു ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ആവശ്യമുള്ള ഒരാളായിട്ടാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുക അല്ല ഞാൻ ചേട്ടൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാൻ കാരണം ചേട്ടൻ്റെ ഇന്റർവ്യൂ ഉണ്ട് അപ്പോൾ എനിക്കത് ഇന്ന് കറക്റ്റ് ചേട്ടൻ എന്തുദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ല എന്ത് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാനൊന്നും അറിയാൻ വേണ്ടിട്ട് മനസ്സിലായി അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞത് പ്രപഞ്ചം ഉള്ളതാണ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അത്രയുള്ളൂ നിരന്തരം മാറുന്നതാണ് അത് കാരണം കൊണ്ട് അതിനൊരു തുടക്കം ആവശ്യമില്ല അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഫോം എന്താ അറിയില്ല നിങ്ങൾന്ന് പറയുന്ന ആള് ഇവിടെ കുറെ നാൾ മുമ്പ് ഒരു കുട്ടിയായിട്ടിരുന്ന ആളല്ലേ അതെ ആ ആ ഞാൻ ആണുള്ളത് വേറെ സംഭവിക്കുന്നില്ല നിങ്ങളായിരിക്കുന്ന ആറ്റവും നിങ്ങളായിരിക്കുന്ന മോളിക്കൂളും അത് വേറെ ജീവികളായിട്ട് മാറും ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ അത് നിങ്ങളായിട്ടല്ലേ അല്ലെ ഇരിക്കുന്നേ അതെ അതിനു മുമ്പ് അതൊരു മീനോ അല്ലെന്നുണ്ടെങ്കിൽ നെല്ലോ ആയിട്ടിരുന്നതല്ലേ ഇപ്പൊ നിങ്ങളായിട്ടായിരിക്കുന്നത് നിങ്ങൾ ഇതുപോലെ മറ്റുള്ള ജീവികളായിട്ട് മാറിപ്പോ മറ്റു ജീവികളെല്ലാം നിങ്ങളെ ആഹരിച്ചു പോവും അങ്ങനെയാണ് ചീഞ്ഞു പോകുന്ന പറയുന്നത് ബാക്ടീരിയ നമ്മുടെ ചിന്തകളോ

ഒരു ചോയ്സ് ഒന്ന് പിക്ക് ചെയ്യണം മനസ്സിലായത് ഒരു പലതരം ഇപ്പം ഇൻ്റർവ്യൂസ് ഉണ്ടാവുമല്ലോ എൻട്രൻസ് പോലത്തെ ഒരു പരീക്ഷ അപ്പോൾ അതിൽ ഇപ്പൊ എല്ലാ മതങ്ങളും എടുത്തു ഇതിൽ ഏറ്റവും ചേട്ടൻ ഭേദപ്പെട്ട ഒരു മതം തോന്നിയിട്ടുള്ളത് ഒന്നും ഇല്ല എല്ലാ മതങ്ങളും മതം എന്ന് പറയുന്നത് ലോകത്തിനെ ലോകത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കാനുണ്ടായതാണ് മതം എന്ന് പറയുന്നത് ആളുകളെ നിയന്ത്രിക്കാൻ രൂപപ്പെട്ട സാധനങ്ങളാണ് അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഭാഷ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായതാണ് ചേട്ടൻ്റെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ പറ്റിയ അതായത് തോന്നുന്നു നമ്മൾ അന്നത് പറഞ്ഞ മണ്ടത്തരമായിരുന്നു എന്ന് തോന്നിയിട്ട് ചേട്ടൻ തിരുത്തി എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് പിന്നെ ഞാൻ ആദ്യം വേദാന്തിയായിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു അത് ശരി അത് കളഞ്ഞതാണ് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെയല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിച്ചതാണ് അത് കഴിഞ്ഞ് മാർസിസ്റ്റവും ഉപയോഗിച്ചിട്ടായിരുന്നു ലോകത്തിന് മനസ്സിലാക്കി അത് അങ്ങനെയല്ല ലോകത്തിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് കളഞ്ഞതാണ് അതേപോലെ തന്നെയാണ് പോസ്റ്റ് മോഡേണിസവും ഫെമിനിസവും ഒക്കെ വെച്ചിട്ട് ലോകത്തിന് മനസ്സിലാക്കിയിരുന്നത് അത് അതും ഞാൻ ഉപേക്ഷിച്ച ആളാണ് ഇപ്പോൾ ഞാൻ പരിണാമപരമായിട്ടാണ് ലോകത്തിന് മനസ്സിലാക്കുന്നത് അതാണ് ഉപയോഗിക്കുന്നത് അതിന് പറയുന്ന പരിമയ ഡാർവിൻ ഇല്ലായിരുന്നെങ്കിലും പരിണാമം ഉണ്ടാകും അല്ല ഇതിനെ പറ്റി ഡാർവിൻ പറയുന്നത് അല്ല ആക്ച്വലി അവിടെ ഉണ്ട് പക്ഷെ ഇതിനൊരു കറക്റ്റ് അങ്ങനെയാണ് അപ്പൊ അല്ല ഞാൻ ഈ പറഞ്ഞത് ഡാർവിൻ പറയുന്നതുകൊണ്ടല്ല പരിണാമം ഞാൻ അല്ല അതല്ല ഞാൻ പറഞ്ഞു അതായത് അത് തന്നെയാണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് വ്യക്തികൾ പ്രധാനമായിരിക്കുന്ന പഴയ സമൂഹത്തിൻ്റെ ബോധത്തിൽ നിന്നാണ് ആ ചോദിക്കുന്നത് അല്ല അതല്ല ചേട്ടാ കാരണം ഈസി ചേട്ടാൻ വേണ്ടിയിട്ടൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരണാമം ഒന്ന് പഠിച്ചാൽ പരിണാമം ഡാർവിൻ അറിയുന്നതിനേക്കാളും കൂടുതൽ ഇന്ന് നമുക്കറിയാം അറിയാം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഡാർവിൻ പറഞ്ഞതല്ല ഇന്ന് നമ്മൾ പറയുന്നത് ധാരാളം കാര്യങ്ങൾ അതിനകത്ത് ചേർന്ന് ഡാർവിന് ജനറ്റിക്സിനെ പറ്റി അറിഞ്ഞുകൂടാ ഇന്ന് നമുക്ക് ജനറ്റിക്സിനെ പറ്റി അറിയാം അറിയാം അപ്പം അത് കാരണം ഇതെല്ലാം അതിനകത്ത് ചേർന്നിട്ടുണ്ട് അപ്പം നമുക്ക് ജീവൻ എങ്ങനെ രൂപപ്പെട്ട എന്നുള്ള കാര്യം ഡാർവിൻ്റെ സിദ്ധാന്തത്തിനകത്ത് പറഞ്ഞതുപോലല്ല നമ്മളിന്നത് പറയണം നമുക്ക് പുതിയ അറിവുകളുണ്ട് അപ്പോൾ പുതിയ അറിവുകളും കൂടെ ചേർന്നിരിക്കുന്ന ഒന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫിസിക്സ് എന്ന് പറയുമ്പം അത് ന്യൂട്ടൺ പറഞ്ഞതല്ല ഫിസിക്സ് ഐൻസ്റ്റൻ പറഞ്ഞതല്ല ഫിസിക്സ് അതൊരു പ്രോസസ്സാണ് ആ പ്രോസസ്സിനകത്ത് ഒരു കാലഘട്ടത്തിനകത്ത് കിട്ടിയ അറിവ് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് അതിൻ്റെ ഇങ്ങേ അറ്റത്താ നിൽക്കുന്നത് അത് നിങ്ങൾ ഏറ്റവും അവസാനത്തെ വേർഷൻ ആണ് നമ്മൾ ഇനി മാറും ഇനി മാറും നിർബന്ധമായിട്ട് മാറും എങ്ങനെയാണോ ഐഫോൺ ഫോർട്ടീൻ ആകുന്നതുപോലെ തന്നെ അടുത്ത ഫിഫ്റ്റീൻ ആകുന്ന പോലെ മാറിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്ഡേറ്റ് ചെയ്തതുകൊണ്ട് നമ്മളെ നമ്മൾക്കിപ്പോൾ ഉള്ള അത്രയും അറിവ് ഇതിനു മുമ്പുള്ള ഒരാൾക്കും ഉണ്ടാകത്തില്ല നമ്മളെക്കാളും കൂടുതൽ അറിവ് ഇനിയും വരുന്ന തലമുറയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക